50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞ മഹാനായിരുന്നു മോദിജി. ഇപ്പം എന്താണ് സ്ഥിതി? 107 മുതൽ 108 വരെയാണ് കേരളത്തിൽ ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില. ഡീസലിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ. പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ 600 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഒരു 10 രൂപ കുറച്ച്, അല്ലെങ്കിൽ പാചകവാതകത്തിന് 100 രൂപ കുറച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഗിമ്മിക്സ്, അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അതില്ലാതാവും. ഈ രീതിയിൽ ആളുകളെ പൊട്ടന്മാരാക്കുന്ന, വഞ്ചിക്കുന്ന നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. 14 ലക്ഷം ശരിക്കും ഒരു 50 പൈസ കൂടി കഴിഞ്ഞാൽ, ഈ 50 പൈസ കൂടി കഴിഞ്ഞാൽ 50 പൈസക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളുണ്ട്. തീർച്ചയായും. ഇപ്പോ സുരേന്ദ്രൻ പറഞ്ഞ എന്താണ്, ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല, നിങ്ങൾ പോയി സമരം ചെയ്യുന്ന പറയുന്നത് അത് നമ്മൾ കാണുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ. ഒരു ദളിത് നല്ലൊരു കാറ് വാങ്ങിയാൽ ആ വീട് ആക്രമിച്ച് ആ കാറ് കത്തിച്ച് കളയുന്ന സംഭവം നമ്മൾ പറയും. സർക്കാർ ഉദ്യോഗസ്ഥ തൊട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പ്രതിഫലനം? എനിക്ക് 100% ബോധ്യമുള്ളതെന്ന് മാത്രമാണ് ഞാൻ അവരെ തൊടാത്തത്. നമ്മൾ പറയുന്നത് ഈ ഉത്തരേന്ത്യൻ ആളുകൾ ചില സമയത്ത് നമ്മൾ പറയും ബുദ്ധിയില്ലാത്തവരെന്ന് പറയും, പക്ഷെ ഇവരെ പിടിച്ചാൽ കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ MLA മാരെയും MP മാരെയൊക്കെ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു കാലം വരും. കാര്യം ഈ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പുനർ നിർമ്മാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അങ്ങനെ ഒരു അമ്പലം ഉണ്ടായിരുന്നില്ല, അത് ഇവരുണ്ടാക്കിയെടുത്ത കഥയാണ്, അത് വേറെ കാര്യം. അതിനുശേഷം മൊത്തം ഈ ഹിന്ദു സ്ത്രീകൾക്കിടയിൽ ഒരു ദേശീയ ദൈവം ആണ് ശ്രീരാമൻ എന്നൊരു ബോധം സൃഷ്ടിച്ചെടുക്കാനും, അതുവഴി അവർ അനുഭവിക്കുന്ന നിത്യജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പട്ടിണി പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം. ഈ തൃശ്ശൂർ പൂരം നടത്തുന്നത്, ഈ പൂരത്തിൻ്റെ പങ്കാളികളെ, ഈ പങ്കാളിത്തമുള്ളത് ഇവിടുത്തെ ഹിന്ദു ജനതയ്ക്ക് മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ മുസ്ലിംസ്, ഇതൊക്കെ ഒരു പ്രാദേശിക ഉത്സവം, ഈ കേരളത്തിൻ്റെ ഒരു ദേശീയോത്സവം പോലെയാണ് തൃശ്ശൂർ പൂരം. അത് ഏതൊരു ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഉന്നത ഗുണങ്ങളോ ഗുണങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ മതേതര രാഷ്ട്രീയം മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. അത് തൃശ്ശൂർക്കാർ ഈ ലോകത്തിന് കൊടുക്കുന്നൊരു സന്ദേശമായിരിക്കും. BJP പിടിച്ചടക്കും എന്ന് വാശിയോടുകൂടി ഉള്ളൊരു മണ്ഡലമാണ് ഇപ്പോൾ തൃശ്ശൂർ. അത് ഒരു കാരണവശാലും വർഗീയ കക്ഷികൾക്ക് വിട്ട് കൊടുക്കരുത്. നമസ്കാരം. നമ്മളിപ്പോൾ വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ്. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നത്. എന്തൊക്കെ ഗ്യാരണ്ടികളാണ് ഇവിടെ നടപ്പിലാക്കിയത്, എന്തൊക്കെ ഗ്യാരണ്ടികളാണ് ഇനി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള സംഭവം എല്ലാവരും ചർച്ചാവിഷയം തന്നെയാണ്. പല ആളുകളും ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇത് വളച്ചൊടിക്കുന്ന രീതിയിലും ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു മോദി സർക്കാർ 2014 മുതൽ നടപ്പിലാക്കിയ ഗ്യാരണ്ടികൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് ഡേവിസൺ സാറാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള സംഭവം, അതിനെക്കുറിച്ച് എന്താ താങ്കൾ പറയാനുള്ളത്? മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ രസകരമായൊരു തമാശയായിട്ട് നിൽക്കുകയാണ്. കേരളീയ പൊതുസമൂഹം അതിനൊരു തമാശയായിട്ടാണ്. സ്വയം ഒരു പ്രധാനമന്ത്രി മോദിജിക്ക ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്ന അപഹാസ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ 2014 മോദി ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത്. മോദി ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ പെട്രോൾ വിലക്കയറ്റം ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. പാചകവാതകത്തിൻ്റെ വിലക്കയറ്റം, പെട്രോൾ വിലക്കയറ്റം, ഇതായിരുന്നു മുഖ്യ അജണ്ട. ആ കാലത്തെ BJP മുന്നോട്ട് വെച്ച അജണ്ട. ആ സമയത്ത് അദ്ദേഹം ഇന്ത്യൻ ജനതയ്ക്ക് കൊടുത്ത ഉറപ്പെന്തായിരുന്നു? 50 രൂപയ്ക്ക് പെട്രോള് ഞാൻ കൊണ്ടുവരും. 70 രൂപയായിരുന്നു മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്ന സമയത്ത് പെട്രോളിൻ്റെ വില. 50 രൂപയ്ക്ക് ഞാൻ പെട്രോൾ കൊടുക്കും, കുക്കിംഗ് ഗ്യാസ് 400 രൂപയ്ക്ക് കൊടുക്കും. ഈ രീതിയിലുള്ള വാഗ്ദാനങ്ങളായിരുന്നു. ആദ്യത്തെ സംഭവം തന്നെ എന്തായി? ഈ പെട്രോൾ വിതരണം സ്വകാര്യ മേഖലയിലെ കോർപ്പറേറ്റുകൾക്ക്, റിലയൻസ് പോലുള്ള കോർപ്പറേറ്റുകൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം കൊടുക്കുകയും പെട്രോൾ വില ഇപ്പോൾ 1 ലിറ്ററിന് 107 മുതൽ 108 വരെ എത്തി നിൽക്കുകയാണ്. 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാമെന്ന് പറഞ്ഞ മഹാനായിരുന്നു മോദിജി. ഇപ്പം എന്താണ് സ്ഥിതി? 107 മുതൽ 108 വരെയാണ് കേരളത്തിൽ 1 ലിറ്റർ പെട്രോളിൻ്റെ വില. ഡീസലിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ. പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ 600 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഒരു 10 രൂപ കുറച്ച്, അല്ലെങ്കിൽ പാചകവാതകത്തിന് 100 രൂപ കുറച്ചു, ഇങ്ങനെയൊക്കെയുള്ള ഗിമ്മിക്സ്, അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അതില്ലാതാവും. ഇത് ഇങ്ങനെ ഈ രീതിയിൽ ആളുകളെ പൊട്ടന്മാരാക്കുന്ന, വഞ്ചിക്കുന്ന നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു പ്രതിവർഷം. 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മോദി എന്താണ് ചെയ്തത്?
എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വന്ധീകരിച്ചു, ഇല്ലാതാക്കി. പകരം അതൊക്കെ അദാനിക്കും അംബാനിക്കും അതിൻ്റെ മേജർ ഷെയർസ് കൊടുത്തു. അത് അതിൽ എണ്ണി പറയാവുന്ന ഒരു ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. അതായത് നമ്മളുടെ ONGC, ഗെയിൽ, പിന്നെ അതുപോലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ, റെയിൽവേ, തുറമുഖങ്ങൾ, എയർപോർട്ടുകൾ, ഇതൊക്കെ അദാനി അംബാനിമാർക്കാണ്. അവരാണ് അതിൻ്റെ നടത്തിപ്പുകാർ. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതെ വളരെ ചെറിയ ഫീ മാത്രം കളക്ട് ചെയ്തു. എയർ ഇന്ത്യ എഴുതി കൊടുത്തേക്കുന്നത് വളരെ ചീപ്പ് റേറ്റിലാണെന്ന് പറയുന്നത്. ഫ്ലൈറ്റ് പോലും വാങ്ങാൻ കഴിയാത്ത ലെവലിലേക്കുള്ള ഞാൻ പറയുന്നത്, പെട്രോളിന് 50 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അതിന് ചർച്ച ചെയ്യപ്പെടാത്തത് എന്നാണ് ഞാൻ എൻ്റെ ചോദ്യം. അതായത് ജനങ്ങൾ ഞാൻ പറയാം, 2014 ശരിക്കും ഒരു 50 പൈസ കൂടി കഴിഞ്ഞാൽ, ഈ 50 പൈസ കൂടി കഴിഞ്ഞാൽ 50 പൈസയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ എന്താണ്, ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല, നിങ്ങൾ പോയി സമരം ചെയ്യുന്ന പറയുന്നത് അത്രയും ദാഷ്ട്യമായ അധികാരപരമായ സംഭവങ്ങളൊക്കെ ജനങ്ങളോട് യാതൊരുവിധ കടപ്പാടും ഇല്ലാത്ത രീതിയിലേക്ക് ഭരിക്കുന്ന സർക്കാർ അങ്ങനെ വേണം. അതിനപ്പുറത്തേക്ക് നമ്മളോട് കള്ളപ്പണം പിടിക്കാമെന്ന് പറഞ്ഞാലും മനുഷ്യനെ കഷ്ടപ്പെടുന്ന രീതിയിലേക്ക്, അതായത് നോട്ട് ബാനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇത്രയേറെ കഷ്ടപ്പെട്ട ഒരു സംഭവങ്ങൾ വേറെയില്ല. ഇപ്പോൾ ഇതാ ഹിന്ദുത്വ എന്നുള്ള ഒരു സംഭവം, ഇപ്പോൾ പൗരത്വം, ജനങ്ങളെ കഷ്ടപ്പെടുത്തി വല്ലാത്ത രീതിയിലേക്ക് വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് എന്തുകൊണ്ടാണ് ഭരിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സെൻട്രൽ തീം. ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന രഹസ്യ അജണ്ട, അതായത് 1915 ഹിന്ദു മഹാസഭ ഉണ്ടാക്കുന്നു, 1925 RSS ഉണ്ടാക്കുന്നു. ഇവരുടെ അജണ്ട ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ, ചാതുർവർണ്ണ്യം മായാസൃഷ്ടം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ വർണ്ണാധിഷ്ഠിതമായിട്ടുള്ളൊരു ഇന്ത്യ, അതിൽ അവർണ വിഭാഗത്തിൽപ്പെട്ട 67% വരുന്ന ഹിന്ദു ജനതയ്ക്ക് സ്ഥാനമില്ല. സവർണരായിട്ടുള്ള ക്ഷത്രിയരും ബ്രാഹ്മണരും വളരെ വിരളിലുണ്ടാവുന്ന, വളരെ തുച്ഛം, വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമായിട്ടുള്ള ആ സവർണ ഇന്ത്യ, സവർണ മേധാവിത്വം ഉള്ള ഇന്ത്യയാണ് ഇവരുടെ ഇന്ത്യ. ഇവരുടെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് അതാണ്. അതിൽ ആ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ഇവർ ദേശീയ ദൈവങ്ങളെ ഉണ്ടാക്കുന്നു. ശ്രീരാമനെ ഒരു ദേശീയ ദൈവമായി ആക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം. ഈ ഇന്ത്യക്ക് ഹിന്ദു മതത്തിന് ഇതര മറ്റ് സെമറ്റിക് മതങ്ങളെ പോലെ ഒരു കൃത്യമായിട്ടുള്ള ദൈവമില്ല. ഇപ്പം മറ്റേത് അവിടെ ഇസ്ലാമിന് മുഹമ്മദ് നബി ഉണ്ട്, ഇപ്പുറത്ത് യേശു ക്രിസ്തു ഉണ്ട്. അതുപോലെ ഒരു ഐക്കോണിക്കായിട്ടുള്ളൊരു ദൈവം ഈ ഹിന്ദു മതത്തിനില്ല. ഒരുപാട് ദൈവങ്ങളുടെ ഒരു വൈവിധ്യമാർന്നൊരു വിശ്വാസ രീതിയാണത്. അപ്പോൾ അതിന് പകരം ഒരു ദേശീയ ദൈവത്തെ, ശ്രീരാമൻ എന്ന ബിംബ കൽപ്പന നടത്തിയിട്ട് എല്ലാ ഹിന്ദുക്കളെയും അതിലേക്ക് അടുപ്പിക്കുക. അപ്പോൾ ബേസിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ ഒപ്പം ഇന്ത്യയിലെ 82% വരുന്ന മൊത്തം ഹിന്ദു ജനതയ്ക്ക് അവർക്ക് ഏറ്റവും സുഖമുള്ള പരിപാടിയാണ് ഈ ഞങ്ങൾ ഭയങ്കര ഹിന്ദുക്കളാണ്. ഇപ്പോൾ ഇവിടുത്തെ ഹരിജൻ, ദളിത്, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളൊക്കെ സ്വയം ഹിന്ദുവായിട്ട് ചമഞ്ഞ് നടക്കുകയാണ്. പക്ഷേ ഈ RSS പ്രത്യയശാസ്ത്രത്തിൽ അവർക്ക് ഇടമില്ല. അത് നമ്മൾ കാണുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ. ഒരു ദളിത് നല്ലൊരു കാറ് വാങ്ങിയാൽ ആ വീട് ആക്രമിച്ച് ആ കാറ് കത്തിച്ച് കളയുന്ന സംഭവം, ദളിത് സ്ത്രീകളെ പിന്നെ ബലാത്സംഗം സംഭവം, അതൊക്കെ ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാത്തതാണ്. മതം എന്ന് പറഞ്ഞ സാധനം പരന്നതല്ല ശരിക്കും, മതം തട്ടുകളാണ് ശരിക്കും. ഇവര് വിചാരിക്കുന്ന ഒരു പ്ലാൻ ശരിക്കും കേരളത്തിൽ നടപ്പാവാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ആശാരി അതുപോലെ തന്നെ തീയൻ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി സാധനമുണ്ട്. ഒരു ആനശാലും യോജിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വന്നുകൊണ്ടാണ് ശരിക്കും ഇത്തരം രീതിയിലേക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയാത്ത ബുദ്ധിയില്ലാത്ത ആളുകൾ എന്ന് നമ്മൾ പറയുന്ന ഈ മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളൊക്കെ ശരിക്കും ബുദ്ധിയില്ലാത്ത രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു കാലം വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാര്യം നമുക്ക് ഒരു പോലീസിനെ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും പോലീസിനെ തൊട്ടാൽ എന്താണ് നിയമം, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ സർക്കാർ, ഞാനിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ തൊടുകയെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ പറയും സർക്കാർ ഉദ്യോഗസ്ഥനെ തൊട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രതിഫലനം, എനിക്ക് 100% ബോധ്യമുള്ളതെന്ന് മാത്രമാണ് ഞാൻ അവരെ തൊടാത്തത്. നമ്മൾ പറയുന്നത് ഈ ഉത്തരേന്ത്യൻ ആളുകൾ ചില സമയത്ത് നമ്മൾ പറയും ബുദ്ധിയില്ലാത്തവർ എന്ന് പറയും, പക്ഷേ ഇവരെ പിടിച്ചാൽ കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ MLA MP ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു കാലം വരും. കാര്യം രീതിയിലേക്ക് അങ്ങനെയാണ് നമ്മൾ പോകും. കാര്യം അവനവന്റെ വീട്ടിൽ ഷോപ്പെട്ടി കയറും മാത്രമേ വിഷമം എന്താന്നുള്ള അറിയുള്ളൂ. ആ രീതിയിലേക്ക് ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് വന്നുപോയി രാജ്യം വലിയ രീതിയിലേക്ക്. പൈസ പണം ഇല്ലാത്തൊരു സ്ഥിതിയിലായിട്ട് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. പല ആളുകളും ജീവിച്ചു പോകുന്നത് വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതാണ്, അപ്പോൾ ഈ ഒരു മറവിൽ ഈ ഹിന്ദു രാഷ്ട്രം എന്നുള്ള ഒരു തീം മുന്നോട്ട് വയ്ക്കുന്നത് വഴി സ്ഥിരമായിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയം കാണാം എന്നുള്ളൊരു സൂത്രവാക്യം അവർ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ജനങ്ങളുടെ നിത്യ ദുരിത പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാത്ത വിധം മാസ്ക് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ബി ജെ പി പച്ച പിടിക്കുന്നില്ലെന്ന് താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി കേരളത്തിൽ നടന്ന മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഇൻഫ്ലുവൻസ്, ഇപ്പോഴും നിൽക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനം പോലുള്ളത്, പിന്നെ അയ്യങ്കാളി പ്രസ്ഥാനം, നായർ സമുദായത്തിലാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ്റെ ഇടപെടൽ, ഇങ്ങനെയൊക്കെ കേരളം ഒരു നവോത്ഥാനത്തിന് ശേഷം പരിപാകപ്പെട്ട ഒരു മണ്ണാണ്. ഇവിടെ പെട്ടെന്ന് കയറിയിട്ട് ഒരു ഹൈന്ദവ സംഭവം പറഞ്ഞാൽ ഇവിടെ ഏൽക്കില്ല. അത് തിരിച്ചറിയാനുള്ള വിവേചന ശീലം മലയാളികൾക്കുണ്ട്. അതുകൊണ്ടാണ് ആർ എസ് എസ് ഇവിടെ ക്ലച്ച് പിടിക്കാത്തത്. പക്ഷേ ഈ രാമൻ എന്ന് പറയുന്ന ഒരു പരികല്പനയിൽ ഇപ്പോൾ ഈ കേരളത്തിലടക്കം ആളുകൾ പെട്ടുപോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഈ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പുനർ നിർമ്മാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അങ്ങനെ ഒരു അമ്പലമൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഇവരുണ്ടാക്കിയെടുത്ത കഥയാണ്, അത് വേറെ കാര്യം. അതിനുശേഷം മൊത്തം ഈ ഹിന്ദു സ്ത്രീകൾക്കിടയിൽ ഒരു ദേശീയ ദൈവം ആണ് ശ്രീരാമൻ എന്നൊരു ബോധം സൃഷ്ടിച്ചെടുക്കാനും അതുവഴി അവർ അനുഭവിക്കുന്ന നിത്യജീവിതത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പട്ടിണി പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു വിജയം കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പൗരത്വ നിയമം കേൾക്കുമ്പോൾ വളരെ ചെറിയ സംഭവമാണെന്ന് തോന്നും. അധികം വൈകാതെ അടുത്തൊരു 5 കൊല്ലം കൂടി ഇവർ ഭരിക്കുക വഴി ഈ പൗരത്വ നിയമം നടപ്പാക്കപ്പെടുകയും നോട്ട് നിരോധനത്തിന്റെ അങ്ങേയറ്റത്തിന്റെ വിഷമം അന്ന് അനുഭവിക്കാനുണ്ട്. കാര്യം ഈ പൗരത്വ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ജനന സർട്ടിഫിക്കറ്റ് ആണ്. ഈ 1967 ശേഷമാണ് ജനന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പുള്ള ആളുകൾക്കൊക്കെ ശരിക്കും മെയ് മാസം, എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, മെയ് മാസമാണ് എഴുതിച്ചേർക്ക, സ്കൂൾ മാസമാണ് എഴുതിച്ചേർക്ക. അത്തരം രീതിയിലേക്കാണ് ശരിക്കും അതുള്ളത്. 1940 പിന്നാലെ ജനിച്ച നരേന്ദ്രമോദിക്ക് പോലും ജനന സർട്ടിഫിക്കറ്റ്. അപ്പൊ അത്തരം രീതിയിലേക്ക് മനുഷ്യരെ കഷ്ടപ്പെടുത്തി ജീവിപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങളോട് ശരിക്കും തൃശ്ശൂരുള്ള ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? തൃശ്ശൂരുള്ള ജനം, തൃശ്ശൂർ ഒരു മാതൃകയാണ്. ഈ പൂരപ്പറമ്പ് തന്നെ തൃശ്ശൂരിൻ്റെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽ, ഇതിൻ്റെ ഒരു മതേതര പാരമ്പര്യത്തിൻ്റെ ഉയർന്ന പ്രതീകമാണ്. ഈ തൃശ്ശൂർ പൂരം നടത്തുന്നത്, ഈ പൂരം ത്തിൻ്റെ പങ്കാളികളെ, ഈ പങ്കാളിത്തമുള്ളത് ഇവിടുത്തെ ഹിന്ദു ജനതയ്ക്ക് മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ മുസ്ലിംസ്, ഇതൊക്കെ ഒരു പ്രാദേശിക ഉത്സവം, ഈ കേരളത്തിൻ്റെ ഒരു ദേശീയോത്സവം പോലെയാണ് തൃശ്ശൂർ പൂരം. അത് മതേതരത്വത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. അതിലെല്ലാ ജാതി മതവിഭാഗങ്ങളും ഇടപെടുന്നൊരു ഇതാണ്. ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് പറയാനുള്ളത്, ഏതൊരു ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഉന്നത ഗുണങ്ങളോ ഗുണങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ മതേതര രാഷ്ട്രീയം മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. അത് തൃശ്ശൂർക്കാർ ഈ ലോകത്തിന് കൊടുക്കുന്നൊരു സന്ദേശമായിരിക്കും. കാരണം ബി ജെ പി പിടിച്ചെടുക്കും എന്ന് വാശിയോടുകൂടി ഉള്ളൊരു മണ്ഡലമാണ് ഇപ്പോൾ തൃശ്ശൂർ. അത് ഒരു കാരണവശാലും വർഗീയ കക്ഷികൾക്ക് വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കില്ല എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എന്നെ പോലുള്ള തൃശ്ശൂർക്കാർക്കുള്ളത്. തീർച്ചയായും വർഗീയ മുക്ത കേരളം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇവരൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മുടെ വോട്ടവകാശങ്ങൾ രേഖപ്പെടുത്താൻ. കാര്യം ഒരു വ്യക്തിക്കല്ല പ്രാധാന്യം, ആ വ്യക്തി നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിനാണ് പ്രാധാന്യം. അപ്പോൾ തിരിച്ചറിയുന്ന കാലങ്ങളൊക്കെ പിന്നെ വരും. ഇല്ലെങ്കിൽ നന്ദി, നമസ്കാരം.